അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ എല്ലാ പ്രാർത്ഥനകളും ദുആകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, അമീൻ. ഒരുപാട് പേര് ഏതൊക്കെയോ എവിടെയോ കിടക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 വയസ്സുള്ള മകൾക്ക് വേണ്ടി ഒരു കുത്തുവേല് പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരുമ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെയൊക്കെ എവിടേക്കോ ഏതൊക്കെയോ ദുആകൾ സ്വീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മോള് 2 വയസ്സുള്ള വിഷം കയറിയ മോള് മോള് ഡിസ്ചാർജ് ആയിന്ന്, അൽഹംദുലില്ലാ. അതേപോലെ തന്നെ ഇന്നലെ ഈ സഹോദരൻ്റെ വല്ലാത്ത ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ വല്ലാതെ ഒരു മനസ്സിന് ഒരുപാട് ദുഃഖം തോന്നി. എല്ലാം കൃത്യമായിട്ടറിയാം, നമസ്കരിക്കണമെന്നറിയാം, പക്ഷേ നമസ്കരിച്ചിട്ട് നരകത്തിൽ പോകുമെന്നും അറിയാം, പക്ഷേ എന്തോ പിശാച് വലിച്ചു കൊണ്ടുപോകുന്നു. ആ സഹോദരന് വേണ്ടിയിട്ടും ഒരുപാട് പേര് തഹജ്ജുദിലും ജുമാക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ എല്ലാ ദുആകളും സ്വീകരിക്കുമാറാകട്ടെ, അമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരനും ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട് അള്ളാഹുവേ. ഒരു സഹോദരിയുടെ ഭർത്താവിനും ഒരുപാട് പേരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിട്ട് കൊടുക്കട്ടെ, ഹിദായത്തിട്ട് കൊടുക്കട്ടെ, അമീൻ. ഞാനിപ്പോൾ പോലും ജമാഅത്തിന് പ്രാർത്ഥിച്ചിട്ട് വരികയാണ്. അള്ളാഹു ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹുവേ അള്ളാഹുവേ ഹിദായത്തിട്ട് കൊടുക്കണേ അള്ളാഹുവേ. മുസ്ലിം കുടുംബത്തിൽ നിന്ന് ജീവിച്ച് ജനിച്ചിട്ട് നിസ്കരിക്കാത്ത ഒരവസ്ഥ വരച്ച വല്ലാത്തൊരു ദുഃഖകരമായൊരു ഒരു അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അമീൻ. എൻ്റെ ചെറിയൊരു 3 അനുഭവം മാത്രമേ പങ്കുവെക്കുക. രാവിലെ വെള്ളിയാഴ്ച ഞാൻ ഓഫാണ്, സാധാരണ ഞായറാഴ്ചയാണ് ജോലിക്ക് പോയിട്ട് വെള്ളിയാഴ്ച വീക്ക് ഓഫ് എടുക്കും. ഒന്നുമില്ല, ജുമാ ഉള്ള ദിവസം 2 സുഹൃത്തുക്കാഫൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരുപാട് ദിക്കൃതുകളൊക്കെ ചെയ്യുകൊണ്ട് വെള്ളിയാഴ്ച ഓഫാണ്. അപ്പോൾ അതിനൊരു കൗൺസിലിങ്ങിനൊരു 70 വയസ്സുള്ള ഉമ്മ വന്നു. വല്ലാത്ത ദുഃഖം തോന്നി അള്ളാഹുവേ. ഓരോ മുസ്ലിം സമുദായത്തിൻ്റെ ഓരോ വീട്ടിലെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. ഉമ്മ പർദ്ദയുണ്ട്, നിസ്കാരമുണ്ട്, ഖുറാൻ വെറും മുഖത്ത് ഒരുപാട് ഓതി തീർക്കുന്നുണ്ട്, അർത്ഥം ഒന്നും വായിക്കുന്നില്ല. ആ ഉമ്മക്ക് എല്ലാവരെയും സംശയ, അള്ളാഹുയെ സ്വന്തം ഭർത്താവ് 70 വയസ്സായി, ഉമ്മ ഭർത്താവിന് 75 ആയിട്ടോ 75 78 ആയിട്ടോ, ആ ഭർത്താവിന് പോലും സംശയമാണ്. ഭർത്താവ് കുത്തിക്കൊല്ലാൻ വരുന്നുണ്ടോ, ഭർത്താവ് വീട്ടിലുള്ള തേനിലും അതിലൊക്കെ വിഷമിട്ട് ഉമ്മനെ ഉപദ്രവിക്കുന്നുണ്ടോ, എൻ്റെ ഉള്ള തേനൊക്കെ വലിച്ചെറിയും. എന്നിട്ട് ഈ ഉമ്മ പോകുന്നത് ഏതോ ബീവീൻ്റെ അടുത്ത്, തൊട്ട് ബീവീൻ്റെ അടുത്ത് പോകും. ബീവി ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും, തൊട്ട് രണ്ടപ്പുറത്തെ അയൽവാസി 2-ാമത്തെ വീട്ടിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാ. ഈ മക്കൾ 5 മക്കൾ നല്ല ദീനിയായ മക്കളാണ്. മക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. അള്ളാഹ് ഒരു രക്ഷയില്ല. ഈ ഉമ്മൻ്റെ അസ്വസ്ഥമായൊരു മനസ്സ് കൽബ് കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. സഹോദരന്മാർ, വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഹൃദയം പറയുന്നത് നരകമാകും. അത് എൻ്റെ ഈ ഉമ്മ പറഞ്ഞ ഓരോ ബീവിക്ക് മേത്തുള്ള പൊന്നും വളയും ഒക്കെ എടുത്തു കൊടുക്കും. മക്കളാകെ വിഷമിച്ചിരിക്കുക, മക്കളാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുക. ഈ ഉമ്മൻ്റെ സ്വഭാവം നിമിത്തം മക്കളിൽ പോലും അത് മക്കളിൽ പോലും അസ്വാസ്ഥയും, വീട്ടിലാകെ മൊത്തം പ്രശ്നങ്ങളും, മരുമക്കളും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്ന, അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ഉമ്മൻ്റെ ശല്യം കൊണ്ടിട്ട്. ഒരു പർദ്ദയുണ്ട്, നിസ്കാരമുണ്ട്, ഖുർആനുണ്ട്, പക്ഷെ വിശ്വാസം തെറ്റുന്നതുകൊണ്ടുള്ള വലിയ ദുരന്തമാണ് അള്ളാഹു. ഞാൻ ഉമ്മ ഒരുപാട് പറയുന്നു, എനിക്കാണ് എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നത്. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ കഴിയുന്ന എൻ്റെ പരമാവധി അധികം സമയം ചിലവഴിക്കുക എൻ്റെ പറഞ്ഞിട്ട് എൻ്റെ ഈമാൻ കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞുകൊടുത്ത്, പക്ഷെ അള്ളാഹു അലം അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വതആല ഇതായിട്ട് കൊടുക്കട്ടെ, ഇതായിട്ട് കൊടുക്കട്ടെ, കുടുംബത്തിന് സമാധാനം ഇട്ട് കൊടുക്കട്ടെ. വല്ലാത്ത ദുഃഖം തോന്നുന്നു സഹോദരന്മാർ. വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട നമ്മുടെ വീട് പറയുന്നത് നരകമാവും, നരകമായിപ്പോൾ. അള്ളാഹു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അമീൻ. 2-ാമത്തത് നല്ല ദീനിയായി പറഞ്ഞിട്ട 2 മക്കള്, ഉമ്മക്ക് മാരകമായ ക്യാൻസർ, 78 വയസ്സായി, ഉമ്മക്ക് മാരകമായ ക്യാൻസർ, എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് വെറുതെ വിടുക, അള്ളാഹു തവക്കുൽ ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അത് ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ചികിത്സിച്ച് മാറാത്ത സ്റ്റേജാണ്. പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്ക് എന്തൊക്കെയോ നാളെ സംഭവിക്കും. ഞാനെനിക്ക് പലപ്പോഴും വിഷമത്തോ, നമ്മൾ ക്യാൻസറും അതിൻ്റെ അനന്തരഫലം എന്തൊക്കെയോ ഭാവിയിൽ എന്തൊക്കെയോ പേടിച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോഴും ആലോചിക്കുന്ന അള്ളാഹു, ഇതേ ഒരു പേടി എന്തുകൊണ്ട് നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ, നമ്മൾ നാളെ വിചാരണേൻ്റെ വേളയിൽ സിറാത്തുപാലം കിടക്കുമ്പോൾ ഇതേ ഒരു പേടി, നമുക്കായി ഒരു പേടി ഇപ്പോൾ എനിക്കും നിങ്ങൾക്കുണ്ട്. ഈ ദുനിയാവിൽ ഒന്നിനും ഭയപ്പെടേണ്ട അള്ളാഹു, നല്ല നിർഭയത്വം കിട്ടും, നിർഭയത്വം. ഈമാൻ്റെ അർത്ഥം തന്നെ അമ്മ നിന്നാൽ വരുന്ന നിർഭയത്വം ഉണ്ടാവണം. യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിലുള്ള തവക്കുൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും പലതിനും വിശ്വസിക്കുന്നുകൊണ്ടാണ്
ഇന്ന് വലിയൊരു പ്രശ്നം, ഒരുപാട് വീടുകൾ ഒരു സമാധാനമില്ലാത്ത വീടുകളായിട്ട് തീരെ. അള്ളാഹു സുബ്ഹാന തആലായി ഉമ്മക്കും അള്ളാഹു നല്ല ആഫിയത്തിട്ട് കൊടുക്കട്ടെ, മരണം വരെ ആഫിയത്തിട്ട് കൊടുക്കട്ടെ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോയിട്ടുണ്ട്. അള്ളാഹു അലം, അള്ളാഹു സുബ്ഹാന തആല എല്ലാവരുടെ വീട്ടിൽ നല്ല ഈമാനും അത് ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതുകൊണ്ടുതന്നെ ഒരുപാട് ആശ്വാസം സമാധാനം ഇട്ട് തരട്ടെ. ആമീൻ. ഞാനിതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, ഒരുപാട് മരണം കണ്ട് തൊട്ടടുത്ത് കാണാറുണ്ട്. മരണം കാണുമ്പോൾ ഇനി ഞാൻ ഒരുപാട് മരണം പറയുന്നത് പേടിപ്പിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അവർ എന്തൊക്കെയോ മലക്കുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പേടിക്കുന്ന അവർ മരിക്കുന്ന തൊട്ട നിമിഷങ്ങൾക്ക് മുമ്പ് പേടിച്ച് വറക്കുന്നുണ്ട് അവർ നിസ്സഹായനായിട്ട്. അതേ അവസരത്തിൽ ഞാൻ മരണം കണ്ടില്ല. വളരെ വളരെ കുറച്ച് നല്ല വിശ്വാസികൾ, നല്ല മനസ്സുള്ള അള്ളാഹനെ മാത്രം ഭയപ്പെട്ട് പേടിച്ച് തവക്കുൽ ചെയ്ത് ജീവിച്ച് അഞ്ചര നമസ്കരിക്കുന്ന നല്ല വിശ്വാസികളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർക്കൊരു മരണത്തിൻ്റെ തൊട്ട മുമ്പിൽ എന്തൊക്കെയോ നല്ല നല്ല കാണുന്നത്, ധാരാണ് വെളിച്ചം വരുന്നത്, ധാരാണ് കാണുന്നത്, ആരും എന്നെ വിളിക്കാൻ വരുന്നത്, ഇങ്ങനത്തെ പല 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 വാക്കുകൾ. പക്ഷെ അത് വളരെ കുറച്ച് പേരെയുള്ളൂ സഹോദരന്മാർ. ഞാനെപ്പോഴും എനിക്ക് ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ, മരണത്തിൻ്റെ സമയം നല്ല മലക്കുൽ മൗത്ത് ഇറങ്ങിയിട്ട് അത് കണ്ട് ആസ്വദിച്ച് സ്വർഗത്തിൻ്റെ പറ്റിയുള്ള സന്തോഷ വാർത്ത തരുന്ന മലക്കളെ കണ്ടിട്ട് മരിക്കാൻ പറ്റണേ. അത് ഞാൻ എനിക്കും വേണ്ടി ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ജീവിതത്തിന് ആകെ അവസ്ഥ, അതാണ്. അത് മാത്രം മതി, അന്ത്യം ഭംഗിയായിട്ട് നമ്മൾ ആസ്വദിച്ചങ്ങോട്ട് പോകണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയിലുള്ള സ്വർഗം പറയുന്നത് ഈമാനും ആഫിയത്താണ് സഹോദരന്മാരെ. ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നശിച്ചു നശിച്ചു, ഭൂമിയിലെ വീട് തന്നെ നരകമാവും. ഈമാൻ പലർക്കും ഇന്ന് വിശ്വാസമൊക്കെ ശരിയായിരിക്കും, പക്ഷെ പലരും നിസ്കാരമില്ല. അല്ലാതെ നമസ്കാരമില്ലാത്ത വീടുകളിൽ ഒരു ബർക്കത്തുണ്ടാവില്ല, ഒരു ബർക്കത്തുണ്ടാവില്ല. ഇത് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് 18 വയസ്സിന് നിസ്കാരം ഇല്ലാത്ത സമയത്ത് ഓർക്കുന്നുണ്ട്. അല്ലാതെ ഒരു എപ്പോഴും ഒരു വീട്ടിൽ ഒരു ശാന്തി ഉണ്ടാവില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളും പലതുമായിട്ട് ഇങ്ങനെ വീട്ടിലെപ്പോഴും ബുദ്ധിമുട്ടിലായിരിക്കും. എന്നാ ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി അൽഹംദുലില്ലാഹ് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. ഒരു സഹോദരി കുറച്ച് നാളായിട്ട് സഹോദരിയുടെ ഓഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ഇടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. സഹോദരി കുറച്ച് നാളായിട്ട് വളരെ ടെൻഷനും വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ കാരണം ഇത്രയേ ഉള്ളൂ. ഇന്ന് ഒരുപാട് സഹോദരിമാർ അനുഭവിക്കുന്നതാണ് ഭർത്താവ് നിസ്കാരമില്ല, സക്കാത്തില്ല, ഡോക്ടറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പിന്നെയും തെറ്റും. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് സഹോദരിക്ക് ചെറിയ അസുഖം വന്ന് കുറേ ഹോസ്പിറ്റലിൽ കിടന്ന് എൻ്റെ സഹോദരി എന്നെ ഭർത്താവിന് പറഞ്ഞു കൊടുത്ത് ചെറിയ പനിയും കഫക്കെട്ട് വരുമ്പോഴത്തേക്ക് എന്നെ 20,000 രൂപയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പറഞ്ഞു കൊടുത്തു. നമ്മൾ സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫറായി വേറെ നാട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കേണ്ടത്, നമുക്കൊന്ന് നിസ്കരിച്ചോടെ, നമുക്ക് സക്കാത്ത് കൊടുത്തോടെ. എൻ്റെ സഹോദരി വളരെ സന്തോഷത്തോടെ, എൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി, വളരെ സന്തോഷിച്ചു, ഡോക്ടറെ ഇന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, സക്കാത്ത് ഇന്ന് കൊടുത്തു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് ജോലിയിലെല്ലാം 2.5% കൃത്യമായി സക്കാത്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത കേട്ടു, എൻ്റെ സ്വന്തം നാട്ടിൽ വേക്കൻസി വന്നിട്ടുണ്ട്, ഡോക്ടർ ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാന തആലായി സഹോദരൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കാനും ഈ ഭൂമിയുള്ളതിൻ്റെ ചെറിയൊരു സ്വർഗീയമായ അനുഭവമാക്കിയിട്ട് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അമീൻ. എപ്പോഴെപ്പോഴും നിസ്കരിക്കുന്നവരാക്കിയിട്ടെന്നെ ഓരോരുത്തരെ ആക്കി തീർക്കട്ടെ. ഒരുപാട് സഹോദരിയുടെ പ്രശ്നമാണ്, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നിഷ്കളങ്കമായിട്ട് തഹജ്ജിനെ പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പറയാം. അള്ളാഹിനെ പൊട്ടിക്കരഞ്ഞ് തഹജ്ജിന് നമ്മുടെ ആവശ്യം ചോദിച്ചാൽ അള്ളാഹു എന്തായാലും തരും, ഉറപ്പായിട്ട് തരും. നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥന ഉണ്ട്. പോരാ, നിങ്ങൾ ഭർത്താവിനെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക, ഒരുപാട് ഭർത്താവിൻ്റെ എല്ലാം ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും ചെയ്യുക. ഇൻഷാല്ല ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നത് നിങ്ങൾ കാണും, അന്ന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. കൺകുളിർമ പറയുന്നത് അപ്പോഴാണ് ലഭിക്കാൻ പോകുന്നത്. ജാഹിലിയത്തെ അറിഞ്ഞവർക്ക് യഥാർത്ഥത്തിലെ കൺകുളിർമ തിരിച്ചറിയുള്ളൂ. നമ്മളൊക്കെ അനുഭവിച്ചാണ് ജാഹിലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് മനസ്സിന് കൽബിന് ഒരുപാട് ഒരു അസ്വാസ്ഥ്യമായിരുന്നു, ഒന്നിനും സമാധാനമില്ല. അന്ന് തൊട്ട് ഇന്ന് അൽഹംദുലില്ലാഹ് രാവിലെ ഫജർ ജമാഅത്തിന് ഭാര്യയും മക്കളെയും കൂട്ടി പോകുമ്പോൾ ഒരു അനുഭൂതി, അത് വേറെ തന്നൊരു അനുഭൂതിയാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും എൻ്റെ കുടുംബത്തിനും, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ കണ്ണോടിച്ച് നോക്കിയാൽ ഒരുപാട് പേരുണ്ട് അള്ളാഹു നിസ്കാരം കൂടി ഇല്ലാത്ത. ഇന്നത്തെ സഹോദരനെ കേട്ടപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷം തോന്നി, എന്തുകൊണ്ട് വെച്ചാൽ കുറ്റബോധമെങ്ങിയുണ്ട് അള്ളാഹു. നമ്മളൊക്കെ കുടുംബത്തിലേക്ക്, ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ ഒരു കുറ്റബോധമില്ല, നമസ്കാരം തന്നെ വേണോ എന്ന ചിന്തയിൽ, ഇതൊക്കെ കാര്യമുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്ന അള്ളാഹു അള്ളാഹു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് കുഫറിലകപ്പെട്ടു പോയി മരിക്കുക വെച്ചാൽ വലിയ ദുരന്തമാണ് സഹോദരന്മാർ, വലിയ ദുരന്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെ കുടുംബാംഗങ്ങൾക്കും നല്ല ഹിദായത്തിൽ തന്നെ ജീവിച്ച് ഹിദായത്തിൽ തന്നെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക
ആകട്ടെ, മഹീന അൽ കിതാബി വസ്സുന്ന വഅമിത്ന മഅൽ ഈമാനി വത്തൗബ, എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൃത്യമായി നമസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാക്കി തീർക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കുടുംബത്തിൽ ഒരുപാട് കൺകുളിർമയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും അള്ളാഹു ഇട്ടുതരട്ടെ. അള്ളാഹു എല്ലാവരുടെയും മാനസിക ഐശ്വര്യം ഇട്ടുതരട്ടെ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തിട്ടരട്ടെ, ആഫിയത്തിട്ടരട്ടെ. നമ്മൾ ഉറപ്പ് സഹോദരന്മാരെ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷെ പരീക്ഷണത്തിന് അതിന് അള്ളാഹു തന്നെ ക്ഷമയിട്ടരും, അതിൻ്റെ പരിഹാരം അള്ളാഹു തന്നെ ഒരുപാട് തുറന്നിട്ട് തരും. അള്ളാഹു ഒരുപാട് ഒരുപാട് നമ്മളെ പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് നമ്മൾ എവിടുന്നാണോ വന്ന് അങ്ങോട്ടേക്ക് തന്നെ സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും ഇട്ട് തരട്ടെ. എല്ലാവിധ ഷെറിൽ തൊട്ട്, രോഗങ്ങൾ തൊട്ട്, ഫിത്നയിൽ തൊട്ട്, എല്ലാറ്റിൽ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കട്ടെ. പിശാചിൻ്റെ ഷെറിൽ തൊട്ട്, സ്വന്തം നഫ്സിൻ്റെ ഷെറിൽ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. കൃത്യമായി അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്നേഹിച്ച് അള്ളാഹുവിൽ മാത്രം തവക്കു ചെയ്ത് കൃത്യമായി അഞ്ചന നമസ്കരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാക്കി നമ്മൾ ഓരോരുത്തരെയും ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ ആക്കി തീർക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റഹ്മുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.